പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പേവാട രോഗികൾക്ക് കുത്തിവയ്പിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യവും വിറയലും അനുഭവപ്പെട്ടതോടെയാണ് മരുന്നു മാറി കുത്തിവെച്ചെന്ന പരാതി ഉയർന്നത്. പത്ത് രോഗികൾക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഇതിൽ മൂന്ന് കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഐസിയുവിലേക്ക് മാറ്റി. വീട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമായി എൻ്റെ വൈഫിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ. അപ്പം വൈകിട്ട് സാധാരണ എടുക്കുന്ന അളവിൽ എല്ലാ ഒന്നും അവർ വന്ന് ഇഞ്ചക്ഷൻ പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് പെട്ടെന്ന് വിറയലുണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ വിറയലുണ്ടായി, ചൂടായി. അപ്പോൾ അവരെ വിശ്വസിച്ച് ഓടി വിളിച്ച് അവർ വന്നിട്ട് ഒരു പാരസിറ്റമോളിൻ്റെ ഇതാക്കി. ഇത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഏതാണ്ട് 7 മണിയാണ്. ഈ വിറയൽ വന്ന് തുടങ്ങുന്നത് വിറയൽ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആണ് ഏകദേശം 8 മണിയായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കരുതി ഇനി പനി ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴും വിഷയങ്ങളായപ്പോഴാണ് ഇവർ പെട്ടെന്ന് ട്രോളിയായിട്ട് വന്ന് എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട്. അപ്പോൾ ഇതെന്തിൽ നിന്നുണ്ടായതാണെന്ന് അറിയില്ല. രാത്രി നൽകിയ ഇഞ്ചക്ഷനിൽ മരുന്നിന്റെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് ആരോപണം. അതേസമയം ആന്റിബയോട്ടിക് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽ വാട്ടറാണ് പ്രശ്നത്തിന് കാരണമായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ബുദ്ധിമുട്ട് നേരിട്ട രോഗികളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച സൊല്യൂഷൻ അതിലാണെന്നോ നമുക്ക് അതിലാണെന്നാണ് നമ്മുടെ ഒരു ലിസ്റ്റ്. എന്ന് വെച്ചാൽ ഇത്രയും പേരുടെ കേസ് ഷീറ്റ് എടുത്ത് നോക്കി, കൊടുത്ത മരുന്നുകൾ നോക്കി, ആന്റിബയോട്ടിക്സ് എല്ലാം എല്ലാവർക്കും വേറെ തരമാണ്, എല്ലാം വേറെ തരം മരുന്നാണ്. പക്ഷെ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് ആ ഫ്രഷ് ആയി പൊട്ടിക്കുന്ന അതിൽ നിന്ന് എല്ലാവർക്കും ഡൈല്യൂട്ട് ചെയ്യും. അത് കിട്ടി എല്ലാവർക്കും. ഇന്നലെ പുതിയ പാക്ക് വന്ന് പൊട്ടിച്ചതാണ്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കൃത്യമായ കാരണം അറിയാനാകൂ. ജി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.